നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ട്രാവൻകൂർ റയോൺസ് ഭൂമി കിൻഫ്രയ്ക്ക് കൈമാറിയ നടപടി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യം. പ്രകൃതിക്കും മനുഷ്യർക്കും ദോഷം വരുത്തുന്ന രീതിയിലുള്ള വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള നീക്കവും ഉപേക്ഷിക്കണമെന്ന് സേവ് വല്ലം ജനകീയ കൂട്ടായ്മ. പെരുമ്പാവൂരിൽ പ്രത്യേകം വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലൂടെയാണ് ഇവർ ഇക്കാര്യം അറിയിച്ചത്. എവിടെയെങ്കിലും കുറച്ച് സ്ഥലമുണ്ടെങ്കിൽ അത് വിവിധ ഏജൻസികൾക്ക് ലേലം ചെയ്ത് നൽകി പ്രകൃതിക്ക് ദുരന്തമുണ്ടാക്കുന്ന വ്യവസായങ്ങൾ ആരംഭിക്കുന്ന പരമ്പരാഗത രീതി ട്രാവൻകൂർ റയോൺസ് ഭൂമിയുടെ കാര്യത്തിൽ മാറ്റം വരുത്തണമെന്ന് സേവ് വല്ലം ജനകീയ കൂട്ടായ്മ അഭിപ്രായപ്പെട്ടു. അത് 30 ഏക്കറിൽ ഇപ്പോൾ കിൻഫ്രക്ക് കൈമാറുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ, അതിൻ്റെ കൈമാറ്റം പൂർത്തിയായിട്ടില്ല. എന്നാലും തത്വത്തിൽ സർക്കാർ അതിൻ്റെ ചുമതല കിൻഫ്രയെ ഏൽപ്പിച്ചു കഴിഞ്ഞു. ഇപ്പം അത് സംഭവിക്കാൻ പോകുന്നത് രാജഭരണകാലത്ത് പരിസ്ഥിതി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് 3/3 ഭാഗം നട്ടുപിടിപ്പിച്ച മരങ്ങൾ ഉൾപ്പെടെ ശൂന്യമായി കിടക്കുന്ന ഒരു ക്ലബ് ഹൗസ് മാത്രമാണ് അതിനകത്തൊരു നിർമ്മിതി ഉള്ളത്. ശൂന്യമായ 30 ഏക്കർ സ്ഥലം അത് വെട്ടിപൊടിപ്പിച്ച് ഡ്രൈലാൻഡ് ആക്കിയിട്ട് വ്യവസായികൾക്ക് വീതം വെച്ച് കൊടുക്കുന്നതിനാണ് നിലവിലെ ഏറ്റവും പുരോഗമനപരമായ കാലഘട്ടത്തിൽ ജീവിക്കുന്നു എന്ന് അഭിമാനിക്കുന്ന നമ്മൾ ചെയ്യുന്നത്. 70 കൊല്ലം മുമ്പ് രാജഭരണകാലത്ത് കാണിച്ച ആ ഒരു ഐഡിയ ഉണ്ട്, അതിൻ്റെ ഒരു അവരുടെ ഒരു ഭാവന അതിന് കടകവിരുദ്ധമായിട്ടാണ് ഇപ്പോൾ സർക്കാർ സമീപിക്കുന്നത്. ഈ ഒരു സർക്കാരിൻ്റെ മാത്രമല്ല, കേരളത്തിൽ മാറി മാറി വരുന്ന സർക്കാരുകളുടെ ഒരു മനോഭാവമാണ്. എവിടെയെങ്കിലും കുറച്ച് സ്ഥലമുണ്ടെങ്കിൽ ഉടൻ തന്നെ അത് കിൻഫ്രയെ ഏൽപ്പിക്കുക, KSABC ഏൽപ്പിക്കുക, അത് വെട്ടിയെക്കുറിച്ച് കുറെ വ്യവസായികൾക്കായിട്ട്. ഇപ്പോൾ കിൻഫ്രയ്ക്ക് സ്ഥലം വിട്ടു നൽകിയ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നും ഇവർ വ്യക്തമാക്കി. ഭൂമി തുണ്ടുതുണ്ടായി മുറിച്ച് സമീപവാസികൾക്കും പെരിയാറിനും ദോഷമുണ്ടാകുന്ന രീതിയിലുള്ള വ്യവസായശാലകൾ തുടങ്ങുവാനുള്ള ശ്രമങ്ങൾ ഉപേക്ഷിക്കണം. ടൂറിസം, കായികം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകൾക്ക് ഊന്നൽ നൽകുന്ന വികസനമാകണം ട്രാവൻകൂർ റയോൺസിന്റെ ഭൂമിയിൽ വരേണ്ടത്. മറിച്ച് നാടിനും നാട്ടുകാർക്കും ദുരിതമാകുന്ന രീതിയിൽ കൊണ്ടുവരുന്ന ഏത് വ്യവസായത്തെയും സേവ് വല്ലം ജനകീയ കൂട്ടായ്മ എതിർക്കുമെന്നും ഇതിനായി ഈ ഭൂമിയിൽ ഒരു ആണിയടിക്കാൻ പോലും സമ്മതിക്കില്ല എന്നും ഇവർ വാർത്താ സമ്മേളനത്തിലൂടെ വ്യക്തമാക്കി. December 10 പെരുമ്പാവൂരിൽ നടക്കുന്ന നവകേരള സദസ്സിൽ മന്ത്രിമാർക്ക് മുന്നിൽ നേരിട്ട് ഇക്കാര്യത്തിൽ പരാതികൾ സമർപ്പിക്കുമെന്നും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത VM അലിയാർ, MA ശിഹാബ്, NA ലുക്മാൻ, SA മുഹമ്മദ്, CA റിയാസ്, ഷാനി അമ്പാടൻ, ഷാജി കുന്നത്താൻ, MK മാഹിൻ എന്നിവർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.